ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ കേരള സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് പി എസ് സിയുടെ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻസാണ് വന്നിരിക്കുന്നത് കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് അതേപോലെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ ട്രെയിനി തസ്സിയിലേക്കാണ് അവസരം വന്നിരിക്കുന്നത് അപ്പോൾ നാൽപ്പത്തി അയ്യായിരത്തി എണ്ണൂറ് വരെ നിങ്ങൾക്ക് ഉയർന്ന ശമ്പളം ലഭിക്കുന്ന വാക്കൻസിയാണ് അതുപോലെ തന്നെ കുറഞ്ഞ യോഗ്യത മതി അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വീട്ടിലിരുന്ന് കൊണ്ട് ഓൺലൈൻ വഴി അപേക്ഷിക്കാൻ പറ്റുന്ന വാക്കൻസിയാണ് അപ്പോൾ അതിൻ്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് നീട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക അതേപോലെ തന്നെ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക അതേപോലെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഒന്നും കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വാക്കൻസിയുടെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം അപ്പോൾ പി എസ് സിയുടെ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ തന്നെയാണ് ആദ്യത്തെ പോസ്റ്റ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് അവസരം വന്നിരിക്കുന്നത് കാറ്റഗറി നമ്പർ മുപ്പത്തി അഞ്ച് സ്ലാഷ് രണ്ടായിരത്തി ഇരുപതാണ് അപ്പോ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് ടു തസ്തികയിലേക്കാണ് നിയമനമുള്ളത് ആറ് ഒഴിവുകളാണുള്ളത് അപ്പോൾ ഇതിലേക്ക് വന്നിരിക്കുന്ന വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു വിജയം അല്ലെങ്കിൽ തത്വല യോഗ്യതയാണ് അതുപോലെ തന്നെ ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗിലെ ഹൈ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം അതായത് കെ ജി ടി ഇ അതേപോലെ തന്നെ കമ്പ്യൂട്ടർ വേഡ് പ്രോസസ്സിങ്ങോ അല്ലെങ്കിൽ തത്തുല്യമോ ഉണ്ടായിരിക്കണം അതിൻ്റെ വിവരങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ടൈപ്പ് റേറ്റിംഗ് മലയാളം അതിലെ ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം കെ ജി ടി ഇ അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയോ ഉണ്ടായിരിക്കണം ഇനി ഇതിലേക്ക് വന്നിരിക്കുന്ന പ്രായപരിധി പതിനെട്ട് വയസ്സിൻ്റെയും മുപ്പത്തി ആറ് വയസ്സിൻ്റെയും ഇടയിലായിരിക്കണം അതായത് ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൻറെയും ഒന്ന് ഒന്ന് രണ്ടായിരത്തി രണ്ടിൻ്റെയും ഇടയിൽ ജനിച്ചവരായിരിക്കണം അപ്പൊ പ്രായപരിധിയിൽ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടവർക്കും ഒ ബി സി വിഭാഗത്തിൽപ്പെട്ടവർക്കും മറ്റ് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്കും വിധവകൾക്കൊക്കെ ഗവൺമെന്റിന്റെ റൂൾ പ്രകാരമുള്ള ഇളവൊക്കെ ലഭിക്കുന്നതാണ് അപ്പൊ ഇതിലേക്ക് നിങ്ങളെ നേരിട്ടാണ് നിയമിക്കുന്നത് പ്രതിമാസ ശമ്പളം ഇരുപതിനായിരം മുതൽ നാൽപ്പത്തയ്യായിരത്തി എണ്ണൂറ് രൂപ വരെയാണ് അടുത്ത പോസ്റ്റ് പി എസ് സി യുടെ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ തന്നെയാണ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് അവസരം വന്നിരിക്കുന്നത് കാറ്റഗറി നമ്പർ മുപ്പത്തി ആറ് സ്ലാഷ് രണ്ടായിരത്തി ഇരുപതാണ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ ട്രെയിനി തസ്തികയിലേക്കാണ് അവസരമുള്ളത് അപ്പോൾ ഒഴിവുകൾ എത്രയാണെന്ന് തിട്ടപ്പെടുത്തിയിട്ടില്ല ഇനി ഇതിലേക്ക് വന്നിരിക്കുന്ന വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു വിജയം അല്ലെങ്കിൽ തത്വല യോഗ്യതയാണ് അതുപോലെ തന്നെ വാലിഡ് ആയിട്ടുള്ള മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം വിത്ത് എൻഡോസ്മെന്റ് ഫോർ ഡ്രൈവിംഗ് ഹെവി ഗുഡ്സ് വെഹിക്കിൾ ഓർ ഹെവി പാസഞ്ചർ വെഹിക്കിൾ വിത്ത് ബാഡ്ജ് ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലുള്ള ഡിപ്ലോമ അഭിലഷണീയമായ യോഗ്യതയാണ് ഇനി ഇതിലേക്ക് വന്നിരിക്കുന്ന പ്രായപരിധി പതിനെട്ട് വയസ്സിൻ്റെയും ഇരുപത്തിയാറ് വയസ്സിൻ്റെയും ഇടയിലായിരിക്കണം അതായത് ഉദ്യോഗാർത്ഥികൾ ഒന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൻ്റെയും ഒന്ന് ഒന്ന് രണ്ടായിരത്തി രണ്ടിൻ്റെയും ഇടയിൽ ജനിച്ചവരായിരിക്കും അപ്പോൾ പ്രായപരിധിയിൽ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടവർക്കും അതേപോലെ ഒ ബി സി മറ്റ് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്കൊക്കെ ഗവൺമെന്റിന്റെ റൂൾ പ്രകാരമുള്ള വയസ്സുള്ളവ് ലഭിക്കുന്നതാണ് ഇനി ഇതിലേക്ക് നിങ്ങളെ നേരിട്ടാണ് നിയമിക്കുന്നത് അതുപോലെ തന്നെ പ്രതിമാസ ശമ്പളം ഇരുപതിനായിരം മുതൽ നാൽപ്പത്തയ്യായിരത്തി എണ്ണൂറ് രൂപ വരെയാണ് ഇനി ഇതിലേക്ക് വന്നിരിക്കുന്ന ശാരീരിക യോഗ്യത ജനറൽ കാൻഡിഡേറ്റ്സിന് ഹൈറ്റ് വിത്തൗട്ട് ഫുഡ് വിയർ നൂറ്റി അറുപത്തി അഞ്ച് സെന്റിമീറ്റേഴ്സ് വെയ്റ്റ് അൻപത് കെ ജിഎസ് ചെസ്റ്റ് എൺപത്തി ഒന്ന് സെന്റിമീറ്റേഴ്സ് ചെസ്റ്റ് എക്സ്പാൻഷന് അഞ്ച് സെന്റിമീറ്റേഴ്സ് എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഹൈറ്റ് വിത്തൗട്ട് ഫുട്ട് വിയർ നൂറ്റി അറുപത് സെന്റിമീറ്റേഴ്സ് വെയ്റ്റ് നാല്പത്തി എട്ട് കെ ജിഎസ് ചെസ്റ്റ് എഴുപത്തി ആറ് സെന്റിമീറ്റേഴ്സ് ചെസ്റ്റ് എക്സ്പാൻഷന് അഞ്ച് സെന്റിമീറ്റേഴ്സ് ആണ് അപ്പൊ അതിന്റെ വിവരങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി വിഷ്വൽ സ്റ്റാൻഡേർഡ് റൈറ്റ് ഐയും ലെഫ്റ്റ് ഐയും ഡിസ്റ്റന്റ് വിഷൻ ആർ ആറ് സ്നെല്ലിന് നിയർ വിഷൻ പൂജ്യം പോയിന്റ് അഞ്ച് സ്നെല്ലിന് ഫീൽഡ് ഓഫ് വിഷന് ഫുള്ള് ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ ഇവിടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട് അപേക്ഷിക്കുന്ന സമയത്ത് ഇത് ഡൗൺലോഡ് ചെയ്തെടുത്ത് ഫില്ല് ചെയ്ത് നിങ്ങൾ അയച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഇതിലേക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഐറ്റം അതേപോലെ സ്റ്റാൻഡേർഡ് ഓഫ് എഫിഷ്യൻസി എഫിഷ്യൻസിടെ കൊടുത്തിട്ടുണ്ട് നൂറ് മീറ്റർ റേസ് പതിനാല് സെക്കൻഡ്സിൽ ഹൈ ജമ്പ് നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് ഇരുപത് സെൻറ്റിമീറ്റേഴ്സ് ലോങ് ജമ്പ് നാനൂറ്റി അമ്പത്തി ഏഴ് പോയിന്റ് ഇരുപത് സെൻറ്റിമീറ്റേഴ്സ് പുട്ടിങ് ദ ഷോർട്ട് ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി നാല് ജി എം എസ് അറുന്നൂറ്റി ഒൻപത് പോയിന്റ് അറുപത് സെൻറ്റിമീറ്റേഴ്സിൽ ത്രോയിങ് ദ ക്രിക്കറ്റ് ബോൾ ആറായിരത്തി തൊണ്ണൂറ്റി ആറ് സെൻറ്റിമീറ്റേഴ്സ് റോക്ക് ക്ലിമ്പിംഗ് യൂസിങ് ഹാൻഡ് ഓൺലി മുന്നൂറ്റി അറുപത്തി അഞ്ച് പോയിന്റ് എൺപത് സെൻറ്റിമീറ്റേഴ്സ് ഫുൾആ് ഓർച്ചിന്നിങ് ടൈംസ് ആയിരത്തി അഞ്ഞൂറ് മീറ്റേഴ്സ് റൈസ് അഞ്ച് മിനിറ്റും നാല് സെക്കൻഡിലും അപ്പോൾ ഇതാണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ പ്രിഫറൻഷ്യൽ അതുപോലെ പ്രൊബേഷൻ ട്രെയിനിങ് ബോണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ദാർത്തുകൾ അതായത് ഇതുവരെ പറഞ്ഞ രണ്ട് പോസ്റ്റിലേക്കും ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ ട്രെയിനി അതുപോലെ തന്നെ കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റിൻ്റെയും തസ്കയിലേക്ക് അപേക്ഷിക്കാൻ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഓൺലൈൻ വഴി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യു എന്ന വെബ്സൈറ്റിലൂടെ നിങ്ങൾ ഓൺലൈൻ വഴി വൺ ടൈം രജിസ്ട്രേഷൻ പ്രകാരം അവരുടെ യൂസർ ഐ ഡി പാസ്വേഡ് ഉപയോഗിച്ച് നിങ്ങൾ അപ്ലൈ ആകും എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ആവശ്യമായ രേഖകൾ സഹിതം അപ്ലൈ ചെയ്ത് കൊടുക്കും അപ്പോൾ അതിൻ്റെ വിവരങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫോട്ടോഗ്രാഫ്സ് അപ്ലോഡ് ചെയ്യേണ്ടത് മറ്റ് ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ വാച്ച് മനസ്സിലാക്കി അപ്ലൈ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇതിലേക്ക് നിങ്ങൾക്കൊരു റിട്ടേൺ ഒ എം ആർ അല്ലെങ്കിൽ ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് സെലക്ഷൻ്റെ സമയത്ത് അപ്പോൾ എക്സാമിനേഷൻ ആയിട്ട് നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ്റെ സമയത്ത് അതിനായിട്ടുള്ള കൺഫർമേഷനും കൂടി സബ്മിറ്റ് ചെയ്യണം എന്നാലേ പതിനഞ്ച് ദിവസം മുമ്പ് എക്സാമിൻ്റെ മുമ്പ് നിങ്ങൾക്ക് അഡ്മിഷൻ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാനാവുകയുള്ളൂ അപ്പോൾ കൂടുതൽ വിവരങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഇവിടെ കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഒൻപതാണ് പക്ഷേ ഈ രണ്ട് പോസ്റ്റിലേക്കും അപേക്ഷിക്കേണ്ട അവസാന തീയതി നീട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപത്തി മൂന്നാണ് അവസാന തീയതി നീട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാത്രി പന്ത്രണ്ട് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് അപ്പോ ഈ വാക്കൻസിയുടെ മറ്റെല്ലാ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ടുള്ള ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അതേപോലെ ഒഫീഷ്യൽ വെബ്സൈറ്റിനും അപേക്ഷിക്കുന്നതിനായിട്ടുള്ള ലിങ്കിനും മറ്റെല്ലാ വിവരങ്ങൾക്കുമായിട്ടുള്ള ലിങ്ക് നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർ അതിലൂടെ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ ഓൺലൈൻ വഴി അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ വാക്കൻസി നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയാലും ഇല്ലെങ്കിലും മാക്സിമം ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു ജോബ് വാക്യൻസി ന്യൂസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം